എനിക്കടാ ടൂർ പോണ്ടേ, ടൂർ പോണ്ടേ, എനിക്ക് എനിക്ക് ടൂർ പോണം. എനിക്ക് എനിക്ക് ടൂർ പോണം, പോണ്ടേ. ഏ നോക്കട്ടെ, എണീക്ക് നിക്ക്, ചിരിക്ക്, ടൂർ പോണ്ടേ. ഹലോ, ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്രേറ്റ് സ്കൾപ്ചറായ അല്ലെങ്കിൽ നെഞ്ചിന് മുകളിലേക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്കൾപ്ചറായ കോയമ്പത്തൂരുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബോർഡറിലുള്ള ആദിയോഗി സ്കൾപ്ചറിലേക്കാണ്. അപ്പോൾ ആദിയോഗി സ്കൾപ്ചർ എന്ന് പറയുന്നത് ഒരു ശിവപ്രതിമയാണ്. ആദിയോഗി, ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ ശിവൻ എന്നതിലാണ് ഈ പേര് വന്നിട്ടുള്ളത്. 112 അടി ഹൈറ്റും 142 അടി വീതിയുമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. രാവിലെ 3 മണിക്ക് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് 7 മണി, ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞൊരു 7 മണി ആയപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നമ്മുടെ കാർ പാർക്കിംഗ് ആണെങ്കിൽ 30 രൂപയും ബൈക്കോ അങ്ങനെയാണെങ്കിൽ 2 വീലേഴ്സിന് 10 രൂപയാണ് അവിടെ എൻട്രി പാസ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പാസ്സൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 1.5 to 2 km നടക്കണം നമ്മൾ ഈ സ്കൾപ്ചറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പാർക്കിംഗ് കഴിഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയൊരു വേർഷിപ്പിംഗ് ഉണ്ട് ശിവവിഗ്രഹത്തിൻ്റെ. 7-8 വർഷം എടുത്തിട്ടാണ് ഈ ശിവൻ്റെ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. സദ്ഗുരു ജഗ്ഗി വാസുദേവ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് സദ്ഗുരു എന്നറിയപ്പെടുന്നതാണ് ഇതിൻ്റെ ഫൗണ്ടർ. 2017 February ഈ ആദിയോഗി സ്കൾപ്ചർ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഇത് സിമെൻറ്റും കല്ലും വെച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, കംപ്ലീറ്റ് മെറ്റലാണ്. മെറ്റൽ യൂസ് ചെയ്തിട്ട് സ്റ്റീലാണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെൽഡിംഗ് ഒക്കെ കുറച്ചൊക്കെ കാണാൻ കഴിയും ഈ സ്കൾപ്ചറിൽ. അതുപോലെ തന്നെ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല ലക്ഷക്കണക്കിന് ഒറിജിനൽ രുദ്രാക്ഷം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള രുദ്രാക്ഷത്തിൻ്റെ മാലയാണ്. ഇവിടെ മെയിനായിട്ട് 2 ടൈപ്പ് ആളുകളാണ് വരുന്നത്. ഒന്ന് ഈ സ്കൾപ്ചർ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ, പിന്നെ വരുന്നത് ഈ മെഡിറ്റേഷൻ പേർപ്പസിനാണ്. ഈ സ്കൾപ്ചർ കഴിഞ്ഞ് 2 km പോയി കഴിഞ്ഞാൽ നടക്കാനുള്ള വേണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ സദ്ഗുരു ധ്യാനലിംഗ അല്ലെങ്കിൽ ആശ്രമത്തിലാണ് എത്തുന്നത്. പുറകുവശത്തിലൂടെ പോകുമ്പോൾ പിന്നെ അവിടെ തന്നെ ധ്യാനലിംഗ, പിന്നെ അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനായിട്ട് സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നറിയപ്പെടുന്ന കുളങ്ങളും ഉണ്ട്. ഒന്നെങ്കിൽ അവിടേക്ക് നടന്നു പോകുക അല്ലെങ്കിൽ കാളവണ്ടി ഉണ്ട്. 10 രൂപയെ കാളവണ്ടിക്ക് ചാർജ് ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി, അവിടുന്ന് തിരിച്ചു വരുന്നപ്പോഴേക്ക് ഞങ്ങൾ കാളവണ്ടിയാണ് ഓപ്റ്റ് ചെയ്തത്. കാരണം ഇതുവരെ കാളവണ്ടി പോകുന്ന ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഒരു കഫ്റ്റീരിയ പോലെ നമുക്ക് ഒരു അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് സേവ് സോയിലിൻ്റെ ആൾക്കാർ ഇവിടെയുണ്ട് കേട്ടോ. അവർ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്, അത് ഫോറിനേഴ്സ് ആണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും. ഒരുപാട് പേര് അവിടെ സൈലൻസ് ബോർഡ് വെച്ച് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടുന്ന് അധികം സംസാരിക്കാൻ പാടില്ല. അവിടുന്ന് ആക്ച്വലി ഒരു എന്താ പറയുക, അത്ര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അധികം മെഡിറ്റേഷൻ ചെയ്യുന്നവരെ അധികം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, എല്ലാ സ്ഥലത്തുമായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ ഈ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞ രണ്ട് എനർജി പൂൾസ് ഉണ്ട്. എനർജി പൂൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ ഈ സൂര്യകുണ്ടിൽ 3 ശിവലിംഗങ്ങളുണ്ട്. അതിനെ വലം വെച്ച് തൊഴാനും എല്ലാത്തിനും അവസരമുണ്ട് ആ വെള്ളത്തിൽ. അതുപോലെ ഇത് എനർജി പൂൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ പൂളിൻ്റെ ഡൗൺ സൈഡിൽ കോപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ എനർജി ഫീൽ വരുന്നത് എന്നാണ് ഇവരെ അവകാശപ്പെടുന്നത്. വാല്യുബിൾ തിങ്സ് ആയിട്ടുള്ള മൊബൈൽ ഫോണും പിന്നെ അതുപോലെ ക്യാമറ, നമ്മുടെ ബാഗ്, ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പേസൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും അവർ ചാർജ് ഈടാക്കുന്നില്ല കേട്ടോ. ഇതാണ് എൻട്രൻസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ആശ്രമമാണ്. സോ ഇവിടെ വരെ ഞങ്ങൾ മൊബൈൽ അലൗഡ് ഉള്ളൂ. പിന്നെ കാഴ്ചകളൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാ ഇവൻ്റെ പുറത്താണ്. ഇതാണ് പുതിയ മോഡൽ കാളവണ്ടി. ഒരുപാട് കാളകളെ ചുറ്റും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സവാരിക്കുള്ളതാണ്. പിന്നെ ഇത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേയാൻ വിടുമ്പോൾ ഇതിൻ്റെ ഒരു കാലും ഒരു കൊമ്പും തമ്മിൽ ചേർത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇവർ കുത്താതിരിക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ മേഞ്ഞ് നടക്കുന്ന എല്ലാ കാളകളുടെയും ഒരു കൊമ്പ് ആ സൈഡത്തെ ഒരു കാലും വെച്ച് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്.
വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഈ ഒരു ചാട്ട ഉണ്ട്, ചാട്ടയൊന്നുമല്ല കയറുവിരിയാണ്, അതുകൊണ്ട് ഇതിനെങ്ങനെ അടിക്കുന്ന പോലെ കാണിക്കും. ഇടയ്ക്ക് ഒന്ന് മെല്ലെ കൊട്ടുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയും വേണ്ട, അടിക്കൊന്നും വേണ്ട, മെല്ലെ പോയാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറഞ്ഞു അത് ഒന്ന് പേടിപ്പിച്ചാലേ ഇവർ പോവുള്ളൂ. പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ കാള അടിക്കാത്തത് കൊണ്ട് സ്ലോ മോഷനിൽ അങ്ങനെ പോയി. ബാക്കിയുള്ളവരുടെ കാളയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാള വണ്ടി. കാളവണ്ടി യാത്ര ആദിയോഗിയുടെ സ്കൾച്ചർ വരെയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ പാർക്കിങ്ങിലേക്ക് നടന്നു പോകണം. ശരിക്കും പറഞ്ഞാൽ ഈ നടക്കാൻ കഴിയാത്തവർക്കൊക്കെ അവർ വീൽ ചെയർ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും കഴിയില്ല, കാരണം 1.5 കിലോമീറ്റർ പിന്നെയും നടന്ന് പാർക്കിങ്ങിലേക്ക് പോകുക. അതുപോലെ സ്കൾച്ചറിൽ നിന്ന് 2 കിലോമീറ്ററോളം ഉള്ളൂ അങ്ങോട്ട് നടന്നിട്ട് ഈ ആശ്രമത്തിലേക്ക് പോവുക. ഇതൊന്നും ശരീരം കൊണ്ട് വയ്യാത്തവർക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അവർ വീൽ ചെയർ ഫെസിലിറ്റീസും അതിനാണ് ഈ കാളവണ്ടി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുമ്പ് വരെ അവർ ഒരു ചെറിയ ടൈപ്പ് കാറൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആശ്രമത്തിലുള്ളവർക്ക് മാത്രം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ തിരിച്ചു പോകാനായപ്പോഴേക്ക് 11 മണി 12 മണി ആ സമയമായപ്പോഴേക്ക് അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ഇങ്ങനെ ഇഷ ഫൗണ്ടേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.